session for India. Intercession for India. ശരിക്കും ഞാൻ ക്ലാസ്സിന് പോകുന്ന വഴിയാണ്. പടവാദർ സെമിനാരിയിൽ ഞാൻ ബൈബിള് മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സിന് പോയപ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഇന്ന് തോന്നി അതൊന്ന് ക്യാമറയിൽ ഒപ്പിയെടുക്കണം, അത് നിങ്ങളും കൂടെ ഒന്ന് കാണണമെന്ന്. വടവാതൂർ, ഞാൻ വികാരിയായിരിക്കുന്ന വടവാതൂർ പള്ളിയിൽ നിന്ന് ഒരല്പം ഒരു 100-300 മീറ്റർ ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ കെ റോഡിന്റെ സൈഡിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ആ കാഴ്ച നിങ്ങളെ കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇത് വളരെ തിരക്കേറിയ കെ റോഡാണ്. മണർകാട് നിന്ന് കോട്ടയത്തിന് പോകുന്ന വഴിക്കാണിത്. ഇവിടത്തെ ഒരമ്മച്ചി ഇരിക്കുന്ന കണ്ടോ, കുറച്ചു കാലമായിട്ട് ഈ അമ്മച്ചി ഇവിടെ നിന്ന് കക്കായിറച്ചി കച്ചവടം നടത്തുകയാണ്. പക്ഷേ ഞാൻ ഈ അമ്മച്ചി ശ്രദ്ധിച്ചത് കക്കായിറച്ചി കച്ചവടം കാരണമല്ല. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഈ അമ്മച്ചി ഇവിടെ ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യം ഇവിടെ ഇരുന്ന് കൊന്ത ചെല്ലുകയാണ്, കണ്ടോ. അതായത് നിർത്താതെ നിരന്തരം എന്ന വണ്ണം ഇവിടെ ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മച്ചി. അതിനിടയ്ക്ക് പ്രാർത്ഥനാ പുസ്തകം നോക്കി വേറെ പ്രാർത്ഥനകൾ ചെല്ലും. ഇനി കക്കായിറച്ചി വാങ്ങാൻ ആവശ്യക്കാർ വന്നാൽ അവർക്കത് വിൽക്കും. വിറ്റിട്ട് വീണ്ടും ഇരുന്ന് കൊന്ത ചെല്ലുന്ന കാഴ്ച. ഇത് നല്ല വെയിലുള്ള നേരം. ഈ നേരത്ത് ആ കൊടയുടെ കീഴിൽ ആ ചെറു തണലിൽ ഈ അമ്മച്ചി ഇരുന്ന് കൊന്ത ചൊല്ലി. എങ്ങനെയും ആകട്ടെ, അമ്മച്ചിയുടെ ജീവിതവും അമ്മച്ചിയും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ഇറങ്ങിച്ചെന്ന് പരിചയപ്പെടണമെന്ന്. ഇന്നിപ്പോ പറ്റില്ലെങ്കിലും ഈ വീഡിയോ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ തന്നെ അമ്മച്ചിയെ പരിചയപ്പെട്ട് അതൊന്ന് ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കട്ടെ. പക്ഷെ കണ്ടോ, ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടോ. നമുക്കൊക്കെ എല്ലാ സൗകര്യങ്ങളുടെ നടുക്കും ഒരല്പം നേരം പ്രാർത്ഥിക്കാനിരിക്കാൻ പറഞ്ഞാൽ മടിയാണ്. ദൈവം അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ടോ, ആ കൊന്ത പിടിച്ച് ആ പുസ്തകം കയ്യിൽ പിടിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്ന നേരമാണ്. അപ്പോഴും ആ അമ്മച്ചി ദേ അവിടെ പ്രാർത്ഥനയിലാണ്. ഞാൻ നോക്കുമായിരുന്നു, ഇപ്പൊ കൊന്ത ചൊല്ലുകയല്ല, മറ്റെന്തോ പുസ്തകം, പ്രാർത്ഥനാ പുസ്തകം നോക്കി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. കണ്ടോ, കൊന്ത ചൊല്ലുക തന്നെയായിരുന്നു അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. പുസ്തകം നോക്കി രഹസ്യങ്ങളോ മറ്റോ ചൊല്ലുന്നതായിരിക്കും, കയ്യിൽ കൊന്തയുണ്ട്, പ്രാർത്ഥനാ പുസ്തകമുണ്ട്, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതായാലും ആ അമ്മച്ചിയുടെ അടുത്തേക്കൊന്ന് ചെല്ലാൻ തീരുമാനിച്ചു. അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പേരും കാര്യങ്ങളും ഒക്കെ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം, അതായത് കേക്ക റോഡിന്റെ ഓരത്ത് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമ്മ ഇവിടെ ഇരുന്നു കൊണ്ടും ഇങ്ങനെ കൊന്ത ചെല്ലാനുള്ള പ്രേരണ എന്താണെന്ന് ഒന്ന് അറിയാനുള്ള ആഗ്രഹം. ഒന്ന് ചെന്ന് പരിചയപ്പെട്ടു വരാം. നമസ്കാരം, ഞാനേ ഇവിടെ അടുത്തുള്ള പള്ളിയിലെ വികാരിസിനാണ്. ഈ തൊട്ടപ്പുറത്തെ പള്ളിയിൽ വികാരിക്കുന്നത്. ഞാൻ വന്നൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴൊക്കെ അമ്മ ഇവിടെ നിന്ന് കൊന്തയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ കാര്യം, എനിക്കൊന്ന് അറിയാൻ ആഗ്രഹം, ഒരു കൗതുകത്തിന്റെ പുറത്ത് വന്ന. അമ്മയുടെ പേരെങ്ങനാ? മാസ്ക് ഒന്ന് മാറ്റി മുഖം ഒന്ന് കാണിക്കാവോ? മുഖം മാത്രമാ. എന്റെ പേര് വിജയമ്മയാണ്, ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയല്ല. ആ ശരി. ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥിച്ച എന്റെ ഉണ്ടെന്നാ ഉറപ്പുണ്ടോ? ഉണ്ട്, ഒന്നല്ല ഉണ്ട്. എന്റെ ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പേർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അവർക്കൊരു കാശ് രൂപം കൊടുത്താലും അവർക്കത് എന്തെങ്കിലും ഒന്ന് ഇത് വന്ന് പറഞ്ഞാൽ അത് ഞാനത് പറഞ്ഞാൽ അത് അവർക്കത് പ്രാർത്ഥിച്ചാൽ അവർക്ക് അത് അനുഗ്രഹമായിട്ട് അവർക്ക് അത് വരുന്നുണ്ട്. അത് എന്റെ കഴിവല്ല, ഈശോയുടെ കഴിവാണ്, ഈശോയുടെ കാര്യങ്ങൾ തൊടുന്നതാണത്. പിന്നെ എന്റെ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നെങ്കിലും കൊന്തയായിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ അമ്മേ, താങ്ക് യു കേട്ടോ. എനിക്കിതൊന്നും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കിത് കുറച്ചു പേർക്ക് അയച്ചു കൊടുക്കുന്നൊരു കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ അമ്മയ്ക്ക്, ഇത് അയക്കുന്നില്ല വന്നിട്ടുള്ളത് അല്ലേ, ഇത് അയക്കാം അല്ലേ, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല, സന്തോഷം, താങ്ക് യു കേട്ടോ. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം നമുക്ക് വളരെ മോശമാണ്, എങ്കിലും അമ്മ എനിക്ക് അയക്കുള്ള കാശ്
എനിക്ക് അത്ഭുതം തോന്നിയതേ ഇപ്പൊ ആളുകള് എല്ലാവരും തിരക്കിന്റെ പുറത്ത് പ്രാർത്ഥിക്കാനൊന്നും സമയം കണ്ടെത്തുന്നില്ല. അപ്പൊ കച്ചവടത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊന്ത എലിക്കൊണ്ടിരിക്കുന്നു, പിന്നെ എല്ലാരും കാണിക്കെ തന്നെ കൊന്ത ഇല്ലെന്നു, അത് കണ്ടപ്പോ അത്ഭുതം തോന്നിയത്. എല്ലാരും ഉണ്ട് എന്റെ കൂടെ, എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട്. എനിക്കങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാം ആർക്ക് കൊന്ത ചോദിക്കുന്ന ആശീർവാദം ചോദിക്കുന്ന എല്ലാവർക്കും അത് ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ആരോടും കാശ് വാങ്ങാറില്ല. എല്ലാവർക്കും ഇവിടുന്ന് കൊന്ത കാശുരൂപം എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാരും ഉണ്ട് എന്റെ കൂടെ. മുല്ലപ്പൂ മേടിച്ച് അവർക്ക് ചാർത്തും കാശുരൂപം കൊടുക്കും. കാശുരൂപം ഉണ്ട് കൈ തരും തരാം. ഓക്കെ അമ്മേ, താങ്ക് യു കേട്ടോ. കാശുരൂപം തരാം. കാശു മുടക്കി എല്ലാവർക്കും ചെയ്യും. പത്രം വാങ്ങിച്ചു കൊടുക്കും, പ്രാർത്ഥന പുസ്തകം വാങ്ങിച്ചു കൊടുക്കും. രോഗികളായിട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് അവർക്ക് അതൊക്കെ ഫലമായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും. അപ്പോൾ അമ്മച്ചിയോട് നമ്മൾ സംസാരിച്ചു, അമ്മച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞു, അമ്മച്ചിയുടെ വിശ്വാസ തീക്ഷ്ണത അറിഞ്ഞു. ഇപ്പോൾ അമ്മച്ചി ഇതേ അടുത്ത കച്ചവടക്കാരൻ വന്നു, ആൾക്ക് കക്കാറച്ചി വിൽക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം അമ്മച്ചിക്ക് നന്നായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ പോട്ടെ. ഒപ്പം ഇത് നമുക്കൊരു പാഠമായിരിക്കട്ടെ. ഇത്രയും വിശ്വാസ തീക്ഷ്ണതയുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട്. നമുക്കും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ജീവിക്കാം, ദൈവത്തെ കണ്ടുമുട്ടാം. താങ്ക് യു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.